നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് നടന്ന ഇരട്ടക്കൊലപാതകങ്ങളിൽ കേരളം ഭയന്ന് വിറച്ചിരിക്കുകയാണ് നിർഭാഗ്യകരമായ കൊലപാതകങ്ങൾ തന്നെയാണ് രണ്ടിടത്തും അരങ്ങേറിയത് ഇപ്പോഴിതാ ഈ കൊലപാതകങ്ങളെ അപലപിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വന്നിരിക്കുകയാണ് പാലക്കാട് നടന്ന കൊലപാതകങ്ങൾ നിർഭാഗ്യകരമാണെന്നാണ് അദ്ദേഹം പറയുന്നത് നിരപരാധികൾ കൊല്ലപ്പെടുന്നത് സങ്കടകരമാണെന്നും ഗവർണർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി നിയമ സംവിധാനങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നഷ്ടമായ വിശ്വാസം വീണ്ടെടുക്കുവാൻ വിധമുള്ള നടപടികൾ അനിവാര്യമെന്നും കർശന നടപടി സ്വീകരിക്കണമെന്നും ഗവർണർ നിർദ്ദേശിച്ചു ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഗവർണർ വ്യക്തമാക്കി എന്നാൽ യോഗം പ്രഹസനമാണെന്നും കൊലയാളികൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ആരോപിച്ച് ബി ജെ പി സർവകക്ഷിയോഗം ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി സഞ്ജിത് വധക്കേസിലെ മുഴുവൻ പ്രതികളെയും ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ശ്രീനിവാസിന്റെ കൊലപാതകത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്തം പോലീസിനാണ് ആക്രമണം നടക്കുമെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കൊലപാതകം നടന്നെട്ട് മണിക്കൂർ പിന്നിട്ടിട്ടും ഒരു പ്രതിയെപ്പോലും പിടികൂടാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് ഇത് വെറുമൊരു പ്രഹസന യോഗമാണ് എന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആഞ്ഞടിച്ചു സഞ്ജിത്തിന്റെ കൊലപാതകം ഉണ്ടായിട്ട് മാസങ്ങളായിട്ടും ആ വീട്ടിൽ പോകാൻ തയ്യാറാക്കി മലമ്പുഴ എം എൽ എ സുബൈർ വധത്തിനു ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികരിച്ചിരുന്നു ഇത് അവരുടെ ഇരട്ടത്താപ്പ് വെളിവാക്കുന്നുവെന്ന് കെ എം ഹരിദാസ് പറഞ്ഞു ശ്രീനിവാസിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയാത്ത സാഹചര്യത്തിൽ സർവകക്ഷിയോഗത്തിൽ തുടർന്ന് ഇരിക്കുന്നതിൽ അർത്ഥമില്ല എന്നും പറഞ്ഞ യോഗത്തെ ബഹിഷ്കരിക്കുകയായിരുന്നു സർവകക്ഷിയോഗം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടല്ല ബി ജെ പി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയതെന്ന് ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് പറഞ്ഞു യോഗം ബഹിഷ്കരിച്ചതിനെക്കുറിച്ച് മന്ത്രി കൃഷ്ണ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഹരിദാസ് പറഞ്ഞു ബി ജെ പി ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ യോഗത്തിൽ നിന്നും ഇറങ്ങുന്നതിന് മുന്നേ സഞ്ജിത് അരുൺകുമാർ ശ്രീനിവാസൻ എന്നിവരുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിഷ്ക്രിയത്വം വ്യക്തമാക്കിയിരുന്നു എന്തായാലും അക്രമങ്ങളും കൊലപാതകങ്ങളും ഒരിക്കലും അംഗീകരിക്കാനാകുന്നില്ല എന്നതാണ് സത്യാവസ്ഥ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത